സ്റ്റേപ്പ് തിയറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം വേറെ ഒന്നുമല്ല, ഒരു അപ്രതീക്ഷിതമായ ഒരു വീഡിയോ എടുക്കലാണ്. ശരിക്കും ഞാൻ വീട്ടിൽ ഗ്യാസ് കേട് വന്നപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ ഒരു ഷോപ്പിൽ കൊടുത്ത് നേരാക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് എങ്ങനെ പോയാലും ഒരു 8-9 കിലോമീറ്ററുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അതിൻ്റെ ബർണറിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കണം. അവസാനം ഗ്യാസ് മൊത്തത്തിൽ സർവീസ് ചെയ്യേണ്ടി വരും, ഗ്യാസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റേണ്ടി വരും. പറഞ്ഞപ്പോൾ ഇന്ന് ഗ്യാസും കൊണ്ടുവന്ന് കൊടുത്തു. നേരാക്കി കിട്ടാൻ 1.5 മണിക്കൂറാവും. അപ്പോൾ 1.5 മണിക്കൂർ ഞാൻ കട്ട പോസ്റ്റാണ്. നമ്മുടെ ലൈഫിലെ സമയം നമ്മൾ ഒരിക്കലും പാഴാക്കരുത് കേട്ടോ, അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ നശിപ്പിച്ച് കളയണം. സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രാവൽ ആണല്ലോ കൂടുതലും ഇഷ്ടം എല്ലാവർക്കും. സോ എന്താ പിന്നെ നമ്മൾ ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കുഞ്ഞു കുഞ്ഞ് കുറച്ച് വെള്ളച്ചാട്ടങ്ങളും പോരാത്തിന് ഇപ്പോൾ മഴയൊക്കെ മഴക്കാലമായതുകൊണ്ട് മഴക്കാലമല്ല മുൻകൂട്ടി വന്ന മഴക്കാലമായതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ആരും അധികം ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ കാണാൻ ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. എന്നാൽ നമുക്കൊന്ന് അതൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. മഴക്കാറും ഒരു രക്ഷയില്ല കേട്ടോ, ചെറിയ തുള്ളി മഴയൊക്കെ പെയ്ത് ഇപ്പോൾ പോയുള്ളൂ, റോഡൊക്കെ ഒന്ന് ഇതായിട്ട് നിൽക്കുവാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം, മഴ നമ്മളെ എന്നത്തെയും പോലെ ചതിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാവേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോവാൻ ഉദ്ദേശിക്കുന്നത് മൂവാറ്റുപുഴയിലെ ശൂലം വാട്ടർഫോളിലേക്കാണ്. സോ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് പിറവം റോഡ് എടുത്തിരിക്കുകയാണ് കേട്ടോ, പിറവം റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊരു അധികം വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ ഒരു നാട്ടുപ്രദേശമാണ്. സോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു 5 കിലോമീറ്റർ അല്ല 5 കിലോമീറ്റർ 9 മിനിറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് തീർന്നില്ല, മഴ നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പഠിച്ചവനുണ്ട് കേട്ടോ. അത് നോക്കിയേ, ഇപ്പം നമ്മൾ കണ്ട വേഗത്തിൽ തന്നെ വളരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നേ. ആകെ കറുത്ത് ഇരുണ്ട് മൂടിയ മേഘമൊക്കെ ഒന്ന് മാറി നല്ല ക്ലിയർ വെതർ ആയിട്ടുണ്ട്, ഒപ്പം നല്ല വെയിലും ഉണ്ട് കേട്ടോ. സോ ഫ്രണ്ട്സ്, പിറവം വഴിയിൽ നിന്ന് നമ്മൾ ശൂലം വാട്ടർഫോളിലേക്ക് കടന്നേക്കാണ്. ഇതേ ഇവിടുന്ന് ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടുന്ന് താഴോട്ടേക്ക്. ഇപ്പുറത്ത് ഇതേ നമുക്ക് ഒരു കിടങ്ങൊക്കെ കാണാം കേട്ടോ, പാറമടയാണെന്ന് തോന്നുന്നു, ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. സോ നമുക്കിതേ ഇവിടെ വേറെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്, പേരറിയോ? അരുൺ, രാഹുൽ. സോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാപ്പാ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ നമ്മുടെ വെള്ളച്ചാട്ടം താഴ്ന്ന് മുകളിലേക്ക് കാണാൻ വേണ്ടി പോകണം. സോ ഇവിടെ ഒറ്റയ്ക്ക് വരുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് ലേഡീസിന്, അമ്പിളേർക്കുള്ളത് കൊണ്ടാണ് തോന്നുന്നു. വഴിയോരത്ത് ഞാനിങ്ങനെ ശൂലം വാട്ടർഫോളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കട്ടെ, നമ്മൾ കാശ്മീർ വരെ ഒറ്റയ്ക്ക് പോയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പേടിക്കാന്ന് പറഞ്ഞ ഞാൻ നാണക്കാടാണല്ലേ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണേ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്, നമുക്ക് താഴോട്ട് പോവാം കേട്ടോ. താഴേക്ക് ഇറങ്ങാൻ എന്തേ ഇതുപോലത്തെ ഒരു വഴിയാണ് കേട്ടോ, ഒരുമാതിരി അടക്കമുടക്ക് വഴിയാണേ, ഫുൾ പാറക്കല്ലുകളൊക്കെ ആയിട്ട് സൂക്ഷിച്ച് ഇറങ്ങണം, കാരണം മഴക്കാലമാണ്, നല്ല വഴുക്കലുണ്ടാവും നമുക്ക്. എന്തായാലും ഞാൻ ട്രക്കിംഗ് ഷൂസൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, സാധാ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്, എന്താവോന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ പയ്യന്മാരുള്ളതുകൊണ്ട് ധൈര്യത്തിൽ പോവുക കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് വലിയ വഴിയൊന്നും അറിയില്ല. ഇതേ നമ്മൾ കാശ്മീർ തുളിയം കയറിയ ഏകദേശം ആ ഒരു പോലെ ഉണ്ട്, നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ പോവുകയാണേ. മഴ നമ്മളെ ചതിച്ചിട്ടില്ല കേട്ടോ, നല്ല വെയിലുണ്ടേ. നമ്മൾ ഈ കാട്ടിക്കൂടെ ഇങ്ങനെ പോവുകയാണ്. ഒറ്റയ്ക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരുന്നത് സേഫ് അല്ലേ ഈ വഴിക്ക്. ഇവിടെ വരുമ്പോൾ എന്തായാലും ആരെയിലൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങി പോവാം കേട്ടോ. വീണ്ടും മുകളിലോട്ടേക്ക് പോവാണേ. സോ വളരെ പെട്ടെന്നാണ് കേട്ടോ ക്ലൈമറ്റ് ചേഞ്ച് ആയേ, ഇപ്പത്തെ ചെറിയ മഴ പെയ്തു തുടങ്ങി. പിന്നെ രാഹുൽ, നമ്മുടെ രാഹുൽ ഒരു യൂട്യൂബറാണ്, ചെറിയ യൂട്യൂബറൊന്നും അല്ല കേട്ടോ, വമ്പൻ യൂട്യൂബറാണ്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഒരു ചെറിയ വെറും നിസ്സാരം ഒരു 3 ലക്ഷം പേരൊക്കെ ഉള്ളു കേട്ടോ, നമ്മുടെ അത്രയൊന്നും എത്തിയിട്ടില്ല എങ്കിലും നാണോ അത്രേ. പക്ഷേ നമ്മുടെ ട്രാവൽ വീഡിയോസിനേക്കാളും വിപരീതമായ ഒരു കണ്ടന്റാണ് കേട്ടോ നമ്മുടെ രാഹുൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്. അതായത് ഓക്കെ എക്സ്പെരിമെന്റ് കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ ചാനലിന്റെ പേരും കൂടെ പറ പറഞ്ഞോ, രാഹുൽ ജസ് ആൽഫിനോ എന്നാണേ.
അപ്പൊ നമ്മുടെ ഫാമിലി ഒന്ന് കയറി നോക്കുക. ഓൾറെഡി സപ്പോർട്ടേഴ്സ് ഒരുപാടുണ്ട്, എന്നാലും നമുക്ക് പറ്റാവുന്ന ആൾക്കാർ നമ്മുടെ രാഹുലിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നല്ല കിട്ടില മഴ തുടങ്ങിയിട്ട് എന്തായാലും മുകളിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് നനയേ. നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വഴിയൊന്നുമില്ല, നമ്മൾ പാറക്കൂടെയൊക്കെ ചവിട്ടിക്കഴുതാക്കിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. എന്തായാലും മഴ പെയ്യുന്ന സ്ഥിതിക്ക് ഞാൻ വേഗം മുകളിലേക്ക് എത്താൻ നോക്കട്ടെ. ഇതൊരു ചെക്ക് ഡാമാണ്. ഈ ഒരു വെള്ളമാണ് നേരെ നമ്മൾ താഴെ പോയിട്ട് ഇപ്പോൾ കണ്ടത്. ഇപ്പം നമ്മൾ മുകളിലേക്ക് എത്തിയേ, അത്യാവശ്യം നനഞ്ഞു കേട്ടോ. സോ ഫ്രണ്ട്സ്, ശൂലം വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഇത് നോക്കി നിറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഐ തിങ്ക് ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു. നമുക്ക് ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കട്ടാ. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണേ. അരീക്കൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? ആ വെള്ളച്ചാട്ടമാണ്. ഓക്കെ, ആ എൻ്റെ ചാനൽ നെയിമാണോ? ട്രക്കിംഗ് ഫ്രീക്കി. ആ ആ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നല്ല, അയ്യോ നല്ല മഴ, കിടിലൻ മഴ കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ഓൾറെഡി നമ്മൾ ഫുൾ മഴ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മഴയും കൂടെ നമുക്ക് കൊള്ളാം. ഇപ്പോൾ അത് ഇങ്ങനെ സ്റ്റെപ്പുകൾ താഴേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലണം കേട്ടോ. പ്രധാന മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഗ്യാസ് ഞാൻ നേരാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനത് നേരാക്കി കൊണ്ട് ചെന്നാലേ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ നമുക്കിത് വേഗം കണ്ടിട്ട് വേഗം തിരിച്ചുപോയി ഗ്യാസ് എടുത്ത് വീട്ടിലേക്ക് ഓടി ചെല്ലണം കേട്ടോ. നമ്മുടെ അരുൺ ബ്രോ ഇവിടുത്തെ ഇത് കാണിച്ചെന്നായിരുന്നേ. അരുണായിരുന്നോ രാഹുലായിരുന്നോ? അയ്യോ ഞാൻ പേര് മറന്നുപോയി. എന്തായാലും നമ്മുടെ ബ്രോസ് നമുക്കിപ്പോൾ കിട്ടിയ നമ്മുടെ അനിയന്മാർ നമുക്കിപ്പോൾ ഇവിടുത്തെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ കാണിച്ചെന്നുണ്ടായിരുന്നു. ആ ഒരു ഭംഗി കണ്ടിട്ടും കൂടിയിട്ടാണോ കേട്ടോ ഞാനിങ്ങോട്ട് ഓടി എത്തിയത്. ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിണ്ടാവും, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയാണേ. പിന്നെ ഉണ്ടല്ലോ ഈ വഴിയൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. മൂവാറ്റുപുഴയെന്ന് പിറവം റോഡിലാണ്. ഈ റോഡിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യാം. അതപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നവരുണ്ട്. സോ ഈ വഴിക്ക് വരുന്നവർ ജസ്റ്റ് ഗൂഗിളിൽ ഈ ശൂലം വാട്ടർഫോൾ, ഇല്ലെങ്കിൽ അരീക്കൽ വാട്ടർഫോൾ, ഇല്ലെങ്കിൽ വാട്ടർഫോൾസ് നിയർ മൂവാറ്റുപുഴ, അങ്ങനെയൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ വരുവേ. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ദേ ഇവിടെ നല്ല കിടിലം വെള്ളച്ചാട്ടം നിന്ന് കാണാം. ഒപ്പം തന്നെ ദേ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാട്ടരുവിയുടെ ഫീലുള്ള സൈഡ് കാടും നടുക്കൊരു അരുവിക്കായിട്ടൊരു ഫീലുള്ള സ്ഥലവും കാണാം. ദേ അവിടെ ഒരു കുഞ്ഞു കനാലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അങ്ങ് ദൂരെ. അതും വെള്ളത്തിൻ്റെ കനാൽ തന്നെയാണ്. നമുക്ക് എന്തായാലും അധികം ഇവിടെ നിൽക്കാൻ സമയമില്ല, വേഗം വീട്ടിലോട്ട് പോണേ. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ അതേപോലെ മെയിൽ ബാത്റൂമും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഫ്രഷ് ആവാനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കാലാവസ്ഥയുണ്ടല്ലോ, അതായത് ഫുൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായ നോക്കിയേ, ഇത്ര നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം ഇപ്പം മൊത്തം വെയിലായിട്ടോ. 5 മിനിറ്റ് ആയിട്ട് പോലും ഇല്ല ഞാനിവിടെ വന്നിട്ടേ, അപ്പോഴത്തേക്ക് ഈ സ്ഥലമൊക്കെ ആകെ മാറി മഴയൊക്കെ പോയി നല്ല വെയിലായി. ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറങ്ങി വന്ന ഈ സ്റ്റെപ്പ് മൊത്തം ഇനി അങ്ങോട്ടേക്ക് കയറി പോകണം കേട്ടോ. അതാണ് ഇനി വലിയ ടാസ്ക്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. കതച്ച് ഞാനില്ലാണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് വേഗം ചെല്ലാവേ. ഇങ്ങോട്ട് കയറിയപ്പോൾ ദേ ഇതുപോലത്തെ ഒരു സീനറി കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദേ ഈ ഒരു ഭാഗം നോക്കിയാൽ മൊത്തം കാടാണോ റബ്ബർ തട്ടാണോ ഒന്നും അറിയില്ല, പക്ഷേ കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിത് ഗ്യാസൊക്കെ ക്ലീനാക്കി വീണ്ടും ഗോതമംഗലത്തേക്ക് തിരിച്ചു പോവാണേ. ഇതാണ് കേട്ടോ മൂവാറ്റുപുഴ ടൗൺ. ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാണ്, അതുകൊണ്ട് പോലീസുകാർ നിന്ന് ബ്ലോക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നിട്ട് ഇതൊരു റെയിൻകോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് തൽക്കാലം. 130 രൂപയാണ് എന്തായാലും. പാലക്കാട് എവിടെയാന്ന് പറഞ്ഞേ? ഓക്കെ, സാധനം തന്നപ്പോ നമ്മള് മേടിച്ച ഐറ്റം കേട്ടോ. ഇവർക്ക് ഞാന് ചാനൽ ചെയ്യണത് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് ഒരു റെയിൻകോട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല മഴ ആയതുകൊണ്ട് ഗ്യാസ് അനയുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും താങ്ക് യു. അങ്ങനെ കൊടും മഴയത്ത് നമ്മള് റെയിൻകോട്ടൊക്കെ ഇട്ട് നല്ല നല്ല ഓടിച്ച് നമ്മള് ഇവിടെ എത്തുമ്പോ തന്നെ നല്ല അത്യാവശ്യം സമയമായിട്ട് 6:30 ആയി ഇരുട്ടായി. ഓ പിന്നെ അറിയില്ല കേട്ടോ ഞാൻ എങ്ങോട്ടൊക്കെയാ പോയതെന്ന് പറഞ്ഞ ഇതൊന്നും അല്ല കേട്ടോ ആള്. ഞാൻ എന്തായാലും പറഞ്ഞ വീഡിയോ കണ്ടവന് മനസ്സിലാവും. സോ ഈ അപ്രതീക്ഷിതമായി യാത്ര ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തെ കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ എല്ലാവർക്കും എന്താ പറയണ്ട പറയ.
ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.